നമസ്കാരം. ഇത് ഭാരത് ലൈവ്. അഫ്ഗാനിസ്ഥാൻ കരയുകയാണ്, അഫ്ഗാനിസ്ഥാൻ നെടുവേർപ്പിടുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ നിലവിളിയാലും അമ്മമാരുടെ ഹൃദയം പൊട്ടുന്ന കരച്ചിലുകളാലും പുരുഷന്മാരുടെ ഹൃദയവേദനയാലും അഫ്ഗാൻ കരയുകയാണ്, അഫ്ഗാൻ വിതുമ്പുകയാണ്, പൊട്ടിക്കരയുകയാണ്. അഫ്ഗാനിൽ താലിബാൻ എന്ന ഭീകര സംഘടന അഫ്ഗാനെ പിടിച്ചടക്കിയിരിക്കുന്നു, അഫ്ഗാൻ ഭരണം കയ്യേറിയിരിക്കുന്നു. അഫ്ഗാനിസ്ഥാനിൽ താലിബാന്റെ താണ്ഡവ നൃത്തമാണ് നടക്കുന്നത്. സകലതിനെയും തകർത്തെറിയുന്ന താണ്ഡവ നൃത്തം താലിബാൻ അരങ്ങേറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ അഫ്ഗാൻ എന്ന പ്രദേശത്ത്. അഫ്ഗാനിസ്ഥാന് ഇനി സമാധാനമില്ലാത്ത സങ്കടത്തിൻ്റെ കണ്ണീരിൻ്റെ നാളുകൾ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എംബസിയിൽ നിന്നുള്ള ആളുകളെയൊക്കെ തന്നെ പിൻവലിച്ചു കഴിഞ്ഞു. ഇന്ത്യക്കാരായ ആളുകളെയൊക്കെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് അഫ്ഗാനിലെ കണ്ഡഹാർ വിമാനത്താവളത്തിൽ വെടിവെപ്പുണ്ടായി എന്ന് കേൾക്കുന്നു. 5 പേർ മരിച്ചതായി കേൾക്കുന്നു. അഫ്ഗാൻ താലിബാന്റെ പിടിയിൽ അമരുകയാണ്. അഫ്ഗാൻ കേഴുകയാണ്. ആരെ വിളിച്ച്? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിയെ വിളിച്ച് അഫ്ഗാൻ കേഴുകയാണ്. അഫ്ഗാൻ കരയുകയാണ്. പ്രിയപ്പെട്ട മോദി, ഞങ്ങളെ രക്ഷിക്കൂ. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ വിലാപം ഉയരുകയാണ്. നമുക്ക് വിശദാംശങ്ങൾ നോക്കാം. അമേരിക്കയും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനെ ഒപ്പം നിന്ന് ചതിച്ചു എന്നാണ് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ പറയുന്നത്. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക മെഹബൂബ സിറാജാണ് ഈ വിഷയം അവരുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ അറിയിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനോടും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനോടും ക്രോധവും വെറുപ്പും മാത്രമാണ് തനിക്കുള്ളത് എന്നായിരുന്നു ഈ മെഹബൂബ സിറാജിന്റെ വാദം. ഇപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമാണ് എന്ന് മെഹബൂബ പറയുന്നു. അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ ഒരു പ്രതീകമായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിനിധിയായിട്ടാണ് മെഹബൂബ സിറാജ് ഇക്കാര്യം പറഞ്ഞത്. ഒരു സ്വകാര്യ മാധ്യമത്തിന് ഒരു അഭിമുഖവും ഇത് സംബന്ധിച്ച് അവർ നൽകി. ബൈഡൻ അമേരിക്കയിൽ അധികാരത്തിൽ വന്നത് പ്രതീക്ഷാ നിർഭരമായിരുന്നു. എന്നാൽ അഫ്ഗാൻ ജനതയെ ബൈഡൻ വഞ്ചിച്ചു. ബൈഡന്റെ ഇപ്പോഴത്തെ തീരുമാനം, അതായത് ഈ സൈനികരെ പിൻവലിച്ചതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ, തെറ്റായിരുന്നു എന്നും മെഹബൂബ പറയുന്നു. താലിബാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നടപടി അങ്ങേയറ്റം ഖേദകരമാണ്, ദൗർഭാഗ്യകരമാണ്, നാണംകെട്ട ഏർപ്പാടാണ്, ഭയന്ന് പിന്മാറുന്ന ഏർപ്പാടാണ് എന്നും അവർ പറഞ്ഞു. അദ്ദേഹം ഇതുവഴി ലോകത്തെയും മാനവികതയും ഒറ്റുകൊടുത്തിരിക്കുന്നു. ഇത് പാകിസ്ഥാന്റെ തന്നെ വിനാശത്തിന് കാരണമാകും എന്ന യാഥാർത്ഥ്യം ഇമ്രാൻഖാൻ തിരിച്ചറിയുന്നില്ല എന്നുകൂടി മെഹബൂബ കൂട്ടിച്ചേർക്കുന്നു. പാകിസ്ഥാനെ പോലെ വഞ്ചന പ്രവർത്തിക്കുന്ന ഒരു അയൽരാജ്യം അഫ്ഗാനിസ്ഥാന് എന്നും ശാപമാണ്. കൂടെ നിന്ന് ചതിക്കാൻ മാത്രമേ പാകിസ്ഥാൻ അറിയൂ എന്ന കാര്യം കൂടിയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ ജനത വളരെ പ്രതീക്ഷാ നിർഭരമായി നോക്കുന്നത് ഇന്ത്യയിലേക്കാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിലേക്കാണ്. അഫ്ഗാനിസ്ഥാനിലെ ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു ലോകശക്തിയായി വളരുന്ന ഇന്ത്യ. അഫ്ഗാനിസ്ഥാനിൽ തൻ്റെ സഹോദരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉള്ളത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം അവർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇത് തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അവസരമാണ്. ഈ സഹോദരിമാരെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും അഫ്ഗാൻ വനിതകൾക്ക് വേണ്ടിയാണ് താനിത് പറയുന്നത് എന്നും മെഹബൂബ സിറാജ് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു അന്തർദേശീയ വിഷയത്തിലേക്കാണ് നാം ഇന്ന് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ വിചാരിച്ചാൽ അഫ്ഗാനിസ്ഥാനെ രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ സഹോദരിമാർ പുലർത്തുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്ന, നമുക്ക് നമ്മുടെ ശക്തിയിൽ വിശ്വസിക്കാവുന്ന, താലിബാൻ എന്ന മതതീവ്രവാദ സംഘടനയെ ഒതുക്കാൻ, ഇല്ലാതാക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന ലോക ജനതയുടെ അല്ലെങ്കിൽ അഫ്ഗാൻ ജനതയുടെ പ്രതീക്ഷയാണ് ഈ സ്ത്രീയിലൂടെ, ഈ പൊതു മനുഷ്യാവകാശ പ്രവർത്തകയിലൂടെ പുറത്തു വന്നത്. തീർച്ചയായും ഇന്ത്യക്ക് അതിന് കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിന് കഴിയും. അതിനുള്ള നീക്കങ്ങളൊക്കെ ഉടൻ തന്നെ അദ്ദേഹം നടത്തുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അഫ്ഗാനിസ്ഥാനിലെ പാവപ്പെട്ട ജനതയ്ക്കൊപ്പം, അടിച്ചമർത്തപ്പെടുന്ന ജനതയ്ക്കൊപ്പം, സങ്കടക്കടലിൽ മുങ്ങിത്താഴുന്ന ജനങ്ങൾക്കൊപ്പം, തോക്കും കത്തിയുമായി ചുറ്റി നടക്കുന്ന താലിബാൻ തീവ്രവാദികൾക്കിടയിൽ കിടന്ന് ഞെരുങ്ങിയ വരുന്ന അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മുതിർന്നവർക്കും പുരുഷന്മാർക്കും ഒപ്പം ഭാരതം എന്ന രാജ്യം നിൽക്കും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. കാരണം അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമായിരുന്നു, നമ്മുടെ അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. കാണ്ഡഹാർ എയർപോർട്ട് എന്നൊക്കെ നമ്മളിപ്പോൾ പറയുന്നുണ്ടല്ലോ, പഴയ ഗാന്ധാര ദേശമായിരുന്നു കാണ്ഡഹാർ എയർപോർട്ട്. ഗാന്ധാരിയുടെ നാട്, നമ്മുടെ മഹാഭാരതത്തിലെ ഗാന്ധാരിയുടെ നാടായിരുന്നു കാണ്ഡഹാർ. നമുക്കറിയാം, തീർച്ചയായും ഇന്ത്യക്ക് അതിന് കഴിയും, പ്രധാനമന്ത്രിക്ക് അതിന് കഴിയും, അദ്ദേഹം അത് തീർച്ചയായും ചെയ്യും. പ്രിയപ്പെട്ട അഫ്ഗാനിസ്ഥാനിലെ സഹോദരി സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. ഈ താലിബാൻ എന്ന ഈ തീവ്രവാദികളിൽ നിന്ന്, ഈ നീചന്മാരിൽ നിന്ന്, ഈ നരകാസുരന്മാരിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിക്ക് കഴിയും. അദ്ദേഹം അത് ചെയ്യുകയും ചെയ്യും, ഉറപ്പ്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ്, ദേശത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം.
ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ്, പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.